ഹലോ, ഞാൻ ഈവനിങ് സ്നാക്സാണ് കാണിക്കാൻ പോകുന്നത്. എനിക്ക് കുറച്ച് ചോറ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ എളുപ്പത്തിൽ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോവാണ്. എങ്ങനെയാണ് നമുക്കത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ചോറെടുത്തിട്ടുണ്ട്. പഴയ ചോറാണ്. പഴയ ചോറെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി വന്ന ചോറ്. ഞാൻ സാധാ മട്ട റൈസ് കൊണ്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ബസ്മതി റൈസും കൊണ്ടും ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ചോറിലേക്ക് അടുത്തതായി ആഡ് ചെയ്യാൻ പോകുന്നത് ഈ റൈസ്. ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാരറ്റ് ഇടുക. ഗ്രേറ്റഡ് ക്യാരറ്റ് ആണ്. നിങ്ങൾക്കത് ചെറുതായിട്ട് നിങ്ങൾക്ക് അരിയാൻ പറ്റുവാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ് എടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അനിയനാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൊച്ചുള്ളിയാണെങ്കിൽ കൊച്ചുള്ളി എടുക്കാം. സവാളയാണ് ഒന്നുകൂടെ നല്ലത് ഇതിന്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് ചതച്ച പച്ചമുളകാണ്. അതിൻ്റെ കൂടെ തന്നെ ഗാർലിക്കും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഈ വെജിറ്റബിൾസ് ഒക്കെയാണ് എടുക്കുന്നത്. ക്യാരറ്റും അനിയനൊക്കെയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ പീസ് എടുക്കാം, പൊറ്ററ്റോ എടുക്കാം, ബീട്രൂട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വീട്ടിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഗോതമ്പ് പൊടി, ഞങ്ങൾക്ക് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ റവ ആഡ് ചെയ്യാം. റവയാണെങ്കിൽ ഒന്നുകൂടെ ക്രിസ്പി ആയിട്ടിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഫൈനലായിട്ട് കോൺഫ്ലവറും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ ഒരു പരുവത്തിലാക്കി എടുക്കാം. ഞാൻ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കുഴച്ചിട്ട് ഈ ഒരു പരുവമായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമുക്കിത് ഓരോ നിങ്ങൾക്ക് ഞാനൊരു വടയുടെ ഷേപ്പിലാണ് ഇത് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വറുത്തെടുക്കാം. ഞാൻ ഡീപ്പ് ഫ്രൈ അല്ല, പാനിനകത്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈയോ പാനിലിട്ടോ നിങ്ങളുടെ ഉചിതം പോലെ നിങ്ങൾക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒരു ബോള് പോലെ ആക്കി നമുക്ക് കൈവച്ച് നമുക്ക് പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന പോലെ നല്ലോണം പരത്തിയിട്ട് ഫ്രൈ ചെയ്യാനിടുക. ഞാൻ ആ സിമ്മിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോഴേ നമുക്കതിൻ്റെ അകത്തൊക്കെ നല്ലോണം വേവ് കയറത്തുള്ളൂ. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം. കൂടെ തന്നെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോവുമായി ഉടനെ തന്നെ കാണാം. താങ്ക് യു.